സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം കൊണ്ടുവന്ന ആ കർക്കശ സ്വഭാവം ചില സീറ്റുകളിലെങ്കിലും പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക അണികൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ തരൂർ മണ്ഡലത്തിൽ എ കെ ബാലന്റെ ഭാര്യയെ പരിഗണിക്കുന്നതും ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ എ വിജയരാഘവന്റെ ഭാര്യയെ പരിഗണിക്കുന്നതും. ഈ രണ്ടും പ്രാദേശികമായി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ മാറ്റി നിർത്തുന്നതിനെതിരായിട്ടുള്ള വികാരങ്ങളും അതാത് മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അതിനേക്കാളുമൊക്കെ ഊർജമുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ തരൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു നേരത്തെ മേയറായിരുന്നു എന്നെങ്കിലും പറയാം. ആ മേയറായ അവസരത്തിൽ തന്നെയും ഇതുപോലെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അവരെ കേരളവർമ്മയിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ വിവാദങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാളിനെ, അതും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ ആ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ് എന്നുള്ള വിലയിരുത്തൽ പ്രാദേശിക അണികൾക്കുണ്ട്. അതുതന്നെയാണ് തരൂരിലും പ്രകടമാകുന്നത്. തരൂരിൽ പോസ്റ്റർ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ എ കെ ബാലനെതിരെ പോസ്റ്റർ വരികയാണ്. പാർട്ടിയെ കുടുംബസ്വത്തായി മാറ്റാമെന്നും ആ മണ്ഡലത്തെ കുടുംബസ്വത്തിന്റെ ഭാഗമായി കണക്കാക്കാമെന്നും ഒക്കെ ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായി തിരിച്ചടി നൽകാനുള്ള കെൽപ്പ് തങ്ങൾക്കുണ്ട് എന്നാണ് ആ പോസ്റ്ററുകളിൽ ഉയരുന്ന വാചകങ്ങൾ. പാലക്കാടൊക്കെ നേരത്തെയും പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരിടത്ത് ഇതുപോലൊരു തീരുമാനം സി പി എമ്മിന്റെ നേതൃത്വം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ അണികൾ വിചാരിച്ചു കാണില്ല. കാരണം ബാലൻ മാറുമ്പോൾ ബാലന്റെ ഭാര്യ എന്നുള്ള ചിന്ത ഏതു തരത്തിലാണ് സി പി എമ്മിനെ പോലുള്ള പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അർഹരായവർ ധാരാളമുള്ള ഒരിടം. അവിടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശാന്തകുമാരിയുടെ പേരാണ് പരിഗണിച്ചിരുന്നത്. ജില്ലാ കമ്മിറ്റിയും ആ പേരുകൂടി ചേർത്താണ് പേര് നൽകിയത്. ജില്ലാ കമ്മിറ്റിക്കകത്ത് ഈ ജമീലയുടെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും അതിനെ എതിർത്തതാണ്. അപ്പോൾ പറഞ്ഞു അത് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടാണ് ഞങ്ങളത് പറയുന്നത് എന്ന്. എ കെ ബാലനോട് ചോദിച്ചപ്പോൾ അസംബന്ധമാണ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു. സംസ്ഥാന സമിതി പക്ഷെ ശാന്തകുമാരിയുടെ പേര് വെട്ടി ജമീലയുടെ മാത്രം പേരിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് പാർട്ടിയിലുണ്ടാകുന്ന കുടുംബാധിപത്യത്തിന്റെ സൂചനയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് മത്സരരംഗത്തേക്ക് വരുന്നത് ഒരിക്കലും പിണറായിയുടെ മരുമകൻ എന്നുള്ള നിലയിലല്ല. പിണറായിയുടെ മരുമകനാകുന്നതിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. റിയാസ് സ്വാഭാവികമായും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയിൽ കൂടി വിജയൻ പിള്ളയുടെ മകന് സീറ്റ് കൊടുക്കുന്നതിനെയും നമുക്ക് ന്യായീകരിക്കാം. വിജയൻ പിള്ള ഒരു ഒറ്റ വ്യക്തിത്വമായി നിന്ന് നേടിയെടുത്ത ആ സീറ്റ് നിലനിർത്താൻ ആ മകനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് കരുതാം. തോമസ് ചാണ്ടിയുടെ സഹോദരന് സീറ്റ് കൊടുക്കുന്നതിനെയും ആ നിലയിൽ തന്നെ ന്യായീകരിക്കാം. പക്ഷേ ഇത് അങ്ങനെ ന്യായീകരിക്കാവുന്നതല്ല. അണികളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും സി പി എമ്മിന് അല്പം പ്രയാസം വേണ്ടിവരും. ഈ ജമീലയുടെയും ബിന്ദുവിന്റെയും ഒക്കെ കാര്യത്തിൽ ഇരിങ്ങാലക്കുടയും തരൂരും സുരക്ഷിതമായി വിജയിച്ച് കയറാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. പക്ഷെ അവിടെ ഈ മണ്ഡൻ തീരുമാനത്തിലൂടെ തിരിച്ചടി ഏൽക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് അണികൾ ഇപ്പോൾ നൽകുന്നത്.